തുടങ്ങിയ ഒരു കറിവേപ്പിലയായിരുന്നു. 3 ദിവസത്തിലൊരിക്കൽ ഈ ഒരു വളം കൊടുത്തതിന് ശേഷം കണ്ടില്ലേ നല്ല രീതിയിൽ തളിർത്ത് വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ കറിവേപ്പില കൃഷിയെ കുറിച്ചുള്ളതാണ്. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാല് കറിവേപ്പില ചെടി മുരടിച്ചിട്ട് നേരാൻ വണ്ണം വളർച്ചയില്ല, ഇല പൊഴിച്ചില് എന്നിവയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണെന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. കറിവേപ്പില ചെടി മുരടിക്കുന്നതിന്റെ പ്രധാന കാരണം മൂലകങ്ങളുടെ അഭാവവും കൂടാതെ കീടാക്രമണവുമാണ്. സാധാരണയായിട്ട് തളിരിലകളില് മുഞ്ഞ, ഉറുമ്പ് ഇവയുടെയൊക്കെ ശല്യം കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കഞ്ഞിവെള്ളം നീർപ്പിച്ചിട്ട് തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മാസത്തിൽ 1 തവണ 1 ടേബിൾ സ്പൂൺ അളവിൽ കുമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാൽസ്യത്തിന്റെ അഭാവം കാരണവും നല്ല രീതിയിൽ തന്നെ മുരടിപ്പ് ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചെടിയിൽ നല്ല രീതിയിൽ മുരടിപ്പ് കാണുകയാണെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ ഞാനൊരു ബ്രാഞ്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ രീതിയിൽ ചെരിച്ചിട്ട് കട്ട് ചെയ്യേണ്ടതാണ്. വലിയ ബ്രാഞ്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, കമ്പുണങ്ങാതിരിക്കുവാനായിട്ട്. മഴയില്ലാത്ത അവസരത്തിൽ കറിവേപ്പില ചെടിക്ക് 2 നേരം നനച്ചു കൊടുക്കേണ്ടതാണ്. കൂടാതെ ആഴ്ചയിൽ 1 തവണ തടം ഈ രീതിയിൽ ഒന്ന് കുത്തിയിളക്കി കൊടുക്കേണ്ടതാണ്. നല്ല രീതിയിലുള്ള വായു സഞ്ചാരത്തിനും വേരോട്ടം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ ഈ രീതിയിൽ ചകിരിയോ വെച്ചിട്ട് പുതയിട്ട് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. തടത്തിൽ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവുന്നത് കറിവേപ്പില ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ഈ വലിയ കറിവേപ്പില ചെടിയുടെ തടത്തിൽ നമുക്ക് 20 ഗ്രാം അളവിൽ കുമ്മായം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ മാസവും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ തഴച്ച് വളരുകയുള്ളൂ. മണ്ണിന്റെ പുളിപ്പ് മാറ്റുവാനും കൂടാതെ കറിവേപ്പില ചെടിയുടെ വേരുകൾക്ക് നല്ല രീതിയിൽ വളം വലിച്ചെടുക്കുവാൻ പ്രാപ്തമാക്കുകയുമാണ് കുമ്മായം ചെയ്യുന്നത്. കൂടാതെ കാൽസ്യത്തിന്റെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നു. വെള്ളം നനച്ചു കൊടുക്കുക. മാസത്തിൽ 1 തവണ എപ്സം സാൾട്ട് 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കരിമ്പച്ച നിറത്തോടു കൂടിയുള്ള ഇല ലഭിക്കുവാനായിട്ട് നല്ലതാണ്. കറിവേപ്പിലേക്ക് ചിലവില്ലാത്ത മറ്റൊരു വളമാണ് ചാരം. ചാരം 2 ആഴ്ചയിൽ ഒരിക്കല് 1 പിടി അളവിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും. 3 ദിവസത്തിലൊരിക്കൽ കറിവേപ്പിലേക്ക് കൊടുക്കുവാനുള്ള വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് കേടായിട്ട് കളയുവാനായിട്ട് വെച്ച ചെറുപയറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അടുക്കളയിൽ നമുക്ക് ധാരാളം ഭക്ഷ്യവസ്തുക്കള് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വെറുതെ കളയാതെ എങ്ങനെ നമ്മുടെ കൃഷിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിരുന്നു. കൂടാതെ വെറുതെ പാഴാക്കി കളയുന്ന ജൈവ മാലിന്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ വളം തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കടല, വൻപയർ, മുതിര, ഉഴുന്ന് എന്നിവയൊക്കെ ചേർത്തിട്ട് നമുക്ക് വളം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ചെറുപയറിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ NPK മൂലകങ്ങൾ, കാൽസ്യം, മഗ്നീഷ്യം, അയേൺ, സിങ്ക്, മാംഗനീസ്, കോപ്പർ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ചെടിക്ക് മാത്രമല്ല മറ്റുള്ള പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 1 ദിവസം ചെറുപയർ കുതിർത്തിയെടുത്തതാണിത്. ഇത് നല്ല രീതിയിൽ അരച്ചു കൊണ്ടുവരാം. ചെറുപയർ കുതിർത്തിയത് കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 1.5 ലിറ്റർ അളവില് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കർഷക മിത്രങ്ങളായ ജീവാണുക്കളുടെ വംശവർദ്ധനവിന് കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ജൈവവള നിർമ്മാണത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ശർക്കര. 100 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അളവ് പറയുകയാണെങ്കിൽ 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാല് ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയേൺ, സിങ്ക്. ഇതെല്ലാം തന്നെ നമ്മുടെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. കൂടാതെ ശർക്കര നമ്മൾ ജൈവവളത്തിൽ ചേർക്കുന്ന സമയത്ത് ജീവാണുക്കളുടെ വംശവർദ്ധനവും സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്. ഇതിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഈ വളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഴകിയ തൈരാണ്. തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ജീവാണുക്കളുടെ വംശവർദ്ധനവ് മാത്രമല്ല നല്ല രീതിയിൽ കാൽസ്യവും ലഭ്യമാക്കുന്നതാണ് നമ്മുടെ വളത്തിൽ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ 3 ദിവസം പുളിപ്പിക്കേണ്ടതാണ്. അപ്പൊ എല്ലാ ദിവസവും ഈ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അടച്ചു വെക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് 5 ദിവസം പുളിപ്പിച്ച് വെച്ച വളമാണിത്. കുറഞ്ഞത് 3 ദിവസമെങ്കിലും പുളിപ്പിച്ച് വെക്കേണ്ടതാണ്. ഒരാഴ്ചയെങ്കിലും പുളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ വളത്തിന്റെ വീര്യം വർദ്ധിക്കുകയും നല്ല രീതിയിൽ തന്നെ വെള്ളം നേർപ്പിച്ചിട്ട് ഉപയോഗിക്കേണ്ടതുമാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഈ ഒരു വളം നമ്മൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 10 കപ്പ് വെള്ളവും കൂട്ടി നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. അപ്പൊ ഒരു തവണ നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടാവുമ്പോൾ 3 ദിവസത്തിലൊരിക്കല് കറിവേപ്പില ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒറ്റത്തവണ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതി. 10 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിക്കാം. ചെറിയ രീതിയിലുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കേണ്ട. നല്ലൊരു വളമാണിത്. ഈ ഒരു വളം ചെറിയ പച്ചക്കറി ചെടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് 15 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കുവാനായിട്ട്. നേർപ്പിച്ച് അരിച്ചെടുത്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. കറിവേപ്പില ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ കണ്ടെയ്നർ ആയതുകൊണ്ട് നമുക്ക് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാത്തരം മൂലകങ്ങളും അടങ്ങിയ ഈ ഒരു വളം നിങ്ങൾ നേർപ്പിച്ചതിന് ശേഷം 3 ദിവസത്തിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ ഏത് മുരടിച്ച കറിവേപ്പും പെട്ടെന്ന് തഴച്ചു വളരുന്നതായിരിക്കും. കൃഷിരീതികളെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചുമുള്ള നിരവധി വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡോസ് കണക്കിന് കീടനാശിനികൾ അടിച്ച് വരുന്ന കറിവേപ്പില ചെടിയേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. യാതൊരു ചിലവുമില്ലാതെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കറിവേപ്പില ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു കറിവേപ്പില ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.